നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വഗസ്ത പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വഗസ്ത പിതാവേ, പ്രകൃതി അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും കഴിഞ്ഞ പകലും രാത്രി ഞങ്ങളെ കാത്തുപരിപാലിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ഈ പ്രഭാത ആരാധനയിൽ ദൈവകൃപയും സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എത്രത്തോളം സഹായിച്ചത് മാത്രം ആശ്രയിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ. ദൈവീനയുടെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ കൃപയെ നിറയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധന ശ്രമിക്കുന്ന ഈ ആരാധനകാലത്തിൽ അവർക്ക് മഹിസ്തോത്ര കർത്താവേ, ദൈവത്തെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ജീവിക്കുന്ന കർത്താവിനെ സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവമേ, സ്വഗസ്ഥ പിതാവേ, മഹാമാരിയുടെ ഭയത്തിലും വേദന ജനങ്ങൾ കഴിയുമ്പോൾ പ്രകൃതിക്ഷോഭത്തിലാകപ്പെട്ട് ജീവനും സ്വത്ത് നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ പ്ലെയിൻ അപകടത്തിൽപ്പെട്ട പിതാവേ, ജീവൻ നഷ്ടപ്പെട്ടവരും പരിക്കേറ്റ് ഹോസ്പിറ്റലായിരിക്കുന്നില്ല ഓർത്ത് പ്രാർത്ഥിപ്പാനായി ഇതിനെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് മുഖത്ത് കൂടുമ്പോൾ ഇടയാകണം. യേശു മിശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതി വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമിൻ. തൃത്വത്തിനെ സ്തുതി. സൈന്യകളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമി തിൻ്റെ മുഖത്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെടുവനാകുന്നു. ഉന്നതങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
സവശക്തനേ നീ പരിശുദ്ധനാകുന്നു, സവശക്തനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവരേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീടുവയ്പ്പനായ കർത്താവേ, ഞങ്ങളോട് കണിച്ചേണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീടുവയ്പ്പനായ കർത്താവേ, ഞങ്ങളോട് കണിച്ചേണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കണിച്ചേണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണചെയ്യണമേ. സഭശക്തനായ ഞങ്ങളുടെ ദൈവേ, സ്വഗുസ്ഥ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്തതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു, നമ്മൾ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപകൾ ഏറ്റുപറഞ്ഞു അവൻ നമ്മോട് പാപകളെ ക്ഷമിച്ച് സകല നീതിയിപ്പൊക്കെ നമ്മെ ശുദ്ധീകരിപ്പാണെന്ന കൊണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവരോട്, അപ്പാ, ഞാൻ സ്വഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സമൂഹത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സവശക്തനായ ദൈവത്തോടെ വിനയമായി ഏറ്റുപറയാം. നമുക്ക് ചേർന്നിയുള്ള സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ ആടുകളെ പോലെ ഇതിൻ്റെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളേറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെറുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരോട് ഞങ്ങളോട് കണിയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയതിനോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യത്തോട് അറിയിച്ചിരിക്കുന്ന വാക്യത്തെ പ്രകാരം അനുദിവിക്കെതിരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമിൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം കരപ്പെടുത്തുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമിൻ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവിന് നാമം സ്തുതിക്കപ്പെട്ടെ. 95-ാം സങ്കീർത്തനം വാക്യപരിവാക്യമായി ഉപയോഗിക്കാം. സാംസ് 95. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക.
നാം സ്തോത്രത്തോടുകൂടി അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സംഗീതങ്ങളോടുകൂടി അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ യഥോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളിലെ ശിഖരങ്ങളും അവനുള്ളത്, സമുദ്രം അവനുള്ളത്. അവനതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരിവീണ്ണം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കൾ ഉള്ള പ്രകാരം തന്നെ. ആമിൻ. ഒന്നാം പാഠം, ഫസ്റ്റ് റീഡിങ്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയുണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായിത്തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം, സങ്കീർത്തനം 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ചു കിടപ്പാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. എബ്രായർ 13:1-6 വരെ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊൾവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ പാഠം അവസാനിക്കുന്നു.
ഈ ആരാധനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം. വിശുദ്ധ മത്തായി ഇത് സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള ദൈവജനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി ഇത് സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിപ്പാനും വചനം ധ്യാനിപ്പാനും ലഭിച്ച കൃപകൾക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. അർത്ഥവത്തായ ഒരു കൂട്ടായ്മ പ്രാപിപ്പാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ധ്യാനിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം വിവാഹം ഉടമ്പടിയുടെ ആഘോഷം, മാരേജ് സെലിബ്രേഷൻ ഓഫ് കവനൻ്റ് എന്നതാണ്. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ദൈവത്തിൻ്റെയും പുരോഹിതൻ്റെയും സാന്നിധ്യത്തിൽ എടുക്കുന്ന പ്രതിജ്ഞകളുടെ നിയമപരമായും ശാരീരിക മാനസിക സാമ്പത്തിക സാമൂഹ്യ തലങ്ങളിലും ഒന്നായിത്തീരുന്നതിൻ്റെ പ്രക്രിയയാണ്. വിവാഹം ദൈവത്താൽ നിർമ്മിതമായ ഒരു സ്ഥാപനമാണ്. വിവാഹം എന്ന സ്ഥാപനത്തിന് കാലോചിതമായ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിരുന്ന പ്രചാരവും മൂല്യവും ഇന്ന് വിവാഹത്തിന് ലഭിക്കുന്നില്ല എന്നതാണ്. ലിവിംഗ് റിലേഷൻഷിപ്പ്, സെയിം സെക്സ് മാരേജ്, വിവാഹം വേണ്ട എന്ന് പറയുന്നവർ ഉദാഹരണങ്ങളാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു ഉടമ്പടിയിൽ ഞാൻ എന്തിന് ഒപ്പുവെക്കണം എന്ന് ചോദിക്കുന്ന അനേകർ ഇന്ന് ഉണ്ട്.
എന്ന വിവാഹത്തെ ശാരീരിക സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ഉപകരണമാക്കി മാറ്റുന്നവരും കുറവല്ല. ഇന്നത്തെ ധ്യാനത്തിന് ലഭിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ, സങ്കീർത്തനം 127, എബ്രായർക്ക് എഴുതിയ ലേഖനം 13:1-6 വരെ, മത്തായി 19:3-6 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷ വേദഭാഗമായ മത്തായി 19:3-6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമുക്ക് ധ്യാനിക്കാം. ഈ ഭാഗത്ത് യേശുവിനെ പരീക്ഷിക്കുന്ന പരീക്ഷന്മാരെയാണ് നാം കാണുന്നത്. വിവാഹമോചനത്തെക്കുറിച്ച് ക്രിസ്തുവിനോട് ആരായുന്നതാണ് ഈ ഭാഗത്തെ ഉദ്ദേശം. എങ്ങനെയാണ് അർത്ഥവത്തായ ജീവിതത്തിലൂടെ വിവാഹത്തെ ആഘോഷമാക്കി മാറ്റുവാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, എന്താണ് വിവാഹത്തിൻ്റെ ഉദ്ദേശം? ദ പേർപ്പസ് ഓഫ് മാരേജ്. മനുഷ്യനെ പൂർണ്ണനാക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണ് ദൈവം വിവാഹം സ്ഥാപിക്കുന്നതിലൂടെ ആഗ്രഹിച്ചത്. സുവിശേഷ വേദഭാഗം നാം ആഴമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, പുരുഷന്മാർ വിവാഹം ചെയ്തിരുന്നു എങ്കിലും അവരുടെ ജീവിത പങ്കാളിയെ ഒഴിവാക്കുന്ന സ്ഥിതി കൂടി വന്നു. ദൈവം ആദാമിനെ സൃഷ്ടിച്ചുവെങ്കിലും അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്ക തുണയായ ഹവ്വയെ ഉണ്ടാക്കി. മനുഷ്യൻ ഏകനാകുന്നത് അപൂർണതയുടെ അടയാളമാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് പൂർണ്ണത കൈവരിക്കുവാനുള്ള ഏക മാർഗമാണ് വിവാഹം. അതിലൂടെ മാത്രമേ എല്ലാ മനുഷ്യർക്കും പൂർണ്ണത നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടാകുമ്പോൾ മാത്രമേ പൂർണ്ണത നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു കൊട്ടേഷൻ വായിക്കുവാനായിട്ട് ഇടയായി. എ പെർഫെക്റ്റ് മാൻ ഇൻ ദ പെർഫെക്റ്റ് എൻവയോൺമെൻറ്റ് വാസ് ഇംപെർഫെക്റ്റ് വിത്തൗട്ട് മാരേജ്. വിവാഹം മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു ഉപകരണമാണ്. വിവാഹത്തിലൂടെ മാത്രമേ പൂർണ്ണത നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കും ഒരു ജീവിത പങ്കാളി അത്യന്താപേക്ഷിതമാണ്. ജീവിതയാത്രയിൽ നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന വ്യക്തിയെ നേടുക എന്നതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകനായി അല്ലെ ഏകയായി ഇരിക്കുമ്പോൾ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത അനേകം കാര്യങ്ങൾ നാം ജീവിതത്തിൽ പങ്കാളിയോടൊപ്പം പ്രവൃത്തിയിൽ എത്തിക്കുന്നു. ലോകത്തിൽ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ സ്ത്രീ പുരുഷ കൂടിച്ചേരലിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യൻ ഏകനായിരിക്കുമ്പോൾ അവനെ ബലഹീനതകൾ കൊണ്ട് അപൂർണത ലേക്ക് എത്തുന്നു. പൂർണതയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല. വിവാഹത്തിലൂടെ അവർ അന്യോന്യം സ്നേഹിക്കപ്പെടുകയും ലഭിക്കുന്ന സ്നേഹത്തിൽ നിന്ന് അവർ ജീവിത വിജയത്തിലേക്ക് എത്തുവാൻ ശക്തി ധരിക്കുകയും ചെയ്യുന്നത് വിവാഹത്തിലൂടെയാണ്. വിവാഹം ഒരു ചടങ്ങായി കാണാനല്ല, മറിച്ച് ഒരു സ്രോതസ്സായി കാണുവാൻ നമുക്ക് സാധിക്കണം. അതിന് പൂർണ്ണത നേടുവാൻ ഈ ലോകത്തിൽ നാം എല്ലാം നേടിയാലും ചില സമയങ്ങളിൽ നാം ചിന്തിക്കാറില്ലേ, സംതിങ് ഈസ് മിസ്സിങ്. വിവാഹത്തിൻ്റെ ഉദ്ദേശം ആ മിസ്സിങ്നെസ് നമുക്ക് ഫുള്ളപ്പ് ചെയ്യാനായിട്ടാണ്, ഫില്ലപ്പ് ചെയ്യാനായിട്ടാണ്, പൂർണ്ണത നേടുവാനായിട്ട് സാധിക്കുക എന്നതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട്, വിവാഹം ബലഹീനതകളുടെ ഒന്നിക്കലാണ്. മാരേജ് ഈസ് ദ യൂണിഫിക്കേഷൻ ഓഫ് ഇംപെർഫെക്റ്റ്നെസ്. എല്ലാ മനുഷ്യരും ബലഹീനതയുള്ളവരാണ്. മാരിഡ് പേഴ്സൺസ് ആർ ലിറ്ററലി ബറീഡ് ഇൻ ടു ഈച്ച് അതർ ഫിസിക്കലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി, ലൂസിങ് ദംസെൽസ് but finding themselves in others. Vivaham ennathu balahinathukalde oru onnikkilanu. Balahinathayulla vyaktikalde onnikkilanu naam ivide kaanunnathu. Mathematics padikkunna ella kunjungalkkum school il padikkumbol naam padikkunna equation aanu -+- = +. Enna equation ivide pravartiyamaagiyana. Udaharanam, kaantham അതിൻ്റെ രണ്ട് പോൾസിൽ നിൽക്കുമ്പോൾ, അതായത് രണ്ട് വ്യത്യസ്ത പോളുകൾ ഒന്നിച്ച്
വരുമ്പോഴാണ് അത് അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരേ ദിശകൾ ഒന്നിച്ച് വരുമ്പോൾ അത് വിഘടിക്കുന്നു. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ആൻഡ് സെയിം പോൾസ് റിയാക്ട് എഗൻസ്റ്റ് ഈച്ച് അതർ എന്ന തത്വമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വിവാഹത്തിലൂടെ ചേർക്കപ്പെടുന്ന വ്യക്തികൾ അവരുടെ ബലഹീനതകളെ പോസിറ്റീവ് മോഡലിൽ കൊണ്ടുവരുന്നു. അവരുടെ ഏറ്റക്കുറച്ചിലുകൾ നല്ല ഒരു ജീവിതത്തിന് വഴി തുറക്കുകയാണ്. അതോടൊപ്പം വിവാഹത്തിലൂടെ രണ്ട് വ്യക്തികൾ ഒന്നിക്കുമ്പോൾ ഒരാൾ തൻ്റെ പങ്കാളിയുടെ ബലഹീനതകളെ അംഗീകരിക്കുകയാണ്. ആ അംഗീകരിക്കലാണ് ഉത്തമമായ വിവാഹ ജീവിതത്തിന് അടിത്തറയാവുന്നത്. മത്തായി 19:3-6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത ഇതാണ്: പരീശന്മാർ തങ്ങളുടെ ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കുന്നതിന് ഒരു കാരണം അവരുടെ ബലഹീനതകളെ അംഗീകരിക്കുവാനുള്ള മനസ്സില്ലായ്മയാണ്. ആ ചിന്താധാരയാണ് ക്രിസ്തു ഇവിടെ ചോദ്യം ചെയ്യുന്നത്. വിവാഹ ജീവിതം അനുഗ്രഹപൂർണം ആകണമെങ്കിൽ പങ്കാളിയുടെ ബലഹീനതകളെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെ ബലഹീനതകൾ പോസിറ്റീവ് ആയി മാറും. ഓർക്കുക, നമുക്ക് ഇല്ലാത്തത് നമ്മുടെ ജീവിത പങ്കാളിക്ക് കൊടുത്തിരിക്കും എന്ന്, പങ്കാളിക്ക് ഇല്ലാത്തത് നമുക്ക് തരും. ആ തിരിച്ചറിവാണ് നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ നമ്മെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. മാരേജ് ഈസ് എ ലൈഫ് ലോങ് കവനന്റ്. വിവാഹ ജീവിതകാലം മുഴുവൻ നാം മുറുകെ പിടിക്കേണ്ട ഒരു സ്ഥാപനമാണ്. കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും വിവാഹം മനുഷ്യകുലത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. വിവാഹമാണ് അപൂർണനായ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. പൂർണ്ണ നേടുവാൻ നമുക്ക് വിവാഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇന്നത്തെ കാലത്തിൽ വിവാഹം വേണ്ട എന്ന് പറയുന്ന അനേകം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൂർണ്ണത നേടുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ജീവിതം അർത്ഥവത്തായിട്ടുള്ളത് ആക്കി മാറ്റുവാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം വിവാഹം ബലഹീനതകളുടെ ഒന്നിക്കലാണ് എന്നും നാം മനസ്സിലാക്കുന്നു. രണ്ട് വ്യക്തികളുടെ ബലഹീനതകൾ ഇവിടെ ഒന്നിക്കുകയാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്. അവ പരസ്പരം അംഗീകരിക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും. അംഗീകരിക്കലാണ് പ്രധാന ഘടകം. അംഗീകരിക്കുമ്പോൾ മാത്രമേ ജീവിത സന്തോഷം പൂർണ്ണമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് വരെയും വിവാഹം കഴിച്ചതായിട്ടുള്ള നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാനായിട്ട് ഈ വചനധ്യാനം ഒരുക്കട്ടെ. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്നവർ, വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ ഈ ചിന്തകളോടുകൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമ്മളുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ പ്രഖ്യാപിക്കുവാൻ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം ചേർന്നു ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാർ സംസ്കൃതത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുദ്ധാനത്തിലും നിത്യജീവിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് തുറന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ പോലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ: പെന്തക്കോസ്തിന് പിൻപ് 10-ാം ഞായർ വിവാഹം ഉടമ്പടിയുടെ ആഘോഷം. വിവാഹമെന്ന ഉടമ്പടി സ്ഥാപിച്ച സകല കുടുംബങ്ങളുടെയും നാഥനായ ദൈവമേ, കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുവാനും തലമുറകൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലിൽ വളരുവാനും സമൂഹം സുസ്ഥിര അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാനും വിവാഹം മാനമുള്ള അവസ്ഥയായി എല്ലാവരും അംഗീകരിക്കുവാനും ഇടയാക്കണമെന്ന് നിന്നോടും വിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ: സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്വത്തിൽ ഇഷ്ടപ്പെടുന്നതിനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു, നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു, നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായിട്ടുള്ള അപേക്ഷ: സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരാപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. അറിയിപ്പുകൾ: നമ്മുടെ ഇടവകമായിരുന്ന കഞ്ഞിക്കുഴി അഞ്ചേരിൽ ശ്രീ ജോൺ സക്കറിയ, 72 വയസ്സ്, 3-8-2020 തിങ്കളാഴ്ച നിര്യാതനായി. ശവസംസ്കാര ശുശ്രൂഷ ചൊവ്വാഴ്ച ചാലുകുന്ന് CSI കഥീഡ്രൽ സെമിത്തേരി വെച്ച് നടത്തപ്പെട്ടു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അടുത്ത ഞായറാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടി ആരാധന ദൈവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ഇടവകയിലെ ഒരു കുടുംബത്തിലെ കുട്ടിക്ക് ഓൺലൈൻ പഠന സഹായത്തിനായി മൊബൈൽ ഫോൺ ആവശ്യമാണെന്ന് അറിയിച്ചതിന് പ്രകാരം മുട്ടമ്പലം കാക്കനാട് ശ്രീ മാണി കുര്യനും കുടുംബവും മൊബൈൽ ഫോൺ സ്പോൺസർ ചെയ്യുകയും കഴിഞ്ഞ വെള്ളിയാഴ്ച ആ കുടുംബത്തിന് മൊബൈൽ ഫോൺ നൽകുവാനും ഇടയായി. ഇപ്രകാരം സഹായ സന്നദ്ധ അറിയിച്ച മറ്റെല്ലാവരുള്ളതായി നന്ദി അറിയിക്കുന്നു. വിദ്യാഭ്യാസ സഹായം: ഈ വർഷം വിദ്യാഭ്യാസ സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഇടവക ഓഫീസിൽ നിന്നും അപേക്ഷ വാങ്ങി പൂരിപ്പിച്ച് 10 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഓഫീസിൽ നൽകണമെന്ന് അറിയിക്കുന്നു. പ്രൊഫഷൻസി പ്രൈസ്: പ്രൊഫഷൻസി പ്രൈസിനുള്ളതായ നമ്മുടെ ഇടവകങ്ങളായ കുട്ടികൾ ഓഫീസിൽ ലഭിക്കുന്നതായ അപേക്ഷയോടൊപ്പം തങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും ഫോട്ടോയും
പത്ത് തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. SSLC +2 പരീക്ഷകളിൽ വിജയമെഴുതിയ കുട്ടികളെയാണ് ഇപ്രകാരം പ്രൊഫഷൻസി പ്രൈസ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ചർച്ച് കമ്മിറ്റി മീറ്റിംഗ് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. സേവനനിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി നടത്തുവാൻ സാധിക്കാത്ത സാഹചര്യമാണല്ലോ നിലവിൽ ഉള്ളത്. എങ്കിലും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ധാരാളം സഹായത്തിനുള്ള അപേക്ഷകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അർഹരായ അനേകർ സഹായത്തിനായി നമ്മെ സമീപിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ സഹായിപ്പാനായിട്ട് സന്മനസ്സുള്ള ആളുകൾക്ക് ഉള്ള അവസരം ഉണ്ടെന്നത് ഓർപ്പിക്കുന്നു. സേവനനിലയം സെക്രട്ടറിയോ ട്രഷറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സഹായം നൽകുകയാണെങ്കിൽ അർഹരായ വൈദ്യസഹായം ആവശ്യപ്പെടുന്നവർക്ക് നൽകുവാനായി സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ സഹായം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ ആചരിച്ച എല്ലാവരുടെയും പേരുകളെ വായിക്കട്ടെ. മേരിക്കുട്ടി മാണി കണിയാംകുളം, ഏലിയാമ അലക്സ് ഉറുമ്പത്ത്, ആശിഷ് സുരേഷ് ഉമ്മൻ ചനാശേരി, ഷീന മാത്യു പാറയ്ക്കൽ, തോമസ് ഫിലിപ്പ് മഴുക്കാട്ട്, മറിയാമ ചെറിയാൻ ചുങ്കത്തിൽ, ഷീബ മറിയം ജോൺ നടുവിലെ പറമ്പിൽ, നിയോറ തങ്കംസാം കോട്ടവാതിക്കൽ, റജു ജോൺ കൊപ്രായിൽ, അജിത് ചെറിയാൻ മാണി തയ്യിൽ, ഐവാൻ ജേക്കബ് ജെറിൻ വേങ്ങശ്ശേരിൽ, ജിന്നു മേരി ജേക്കബ് കോട്ടവാതിക്കൽ, നിതിൻ ജേക്കബ് ജോർജ് ഓലപ്പള്ളിൽ, കോശി ബെന്നാഡ് കുരിശിങ്കൽ, സന്തോഷ് ജോർജ് കെ കൊച്ചുകള്ളീക്കൽ, എസ്ര അക്കാമ നോബിൻ ഇറക്കത്തിൽ, ലിവിയ ഗ്രേസ് ജേക്കബ് കൊച്ചുകള്ളീക്കൽ, അമിത് ജോർജ് തെക്കേ കല്ലുങ്കൽ, സുസമ തോമസ് ഇറക്കത്തിൽ, മനീഷ് എബ്രഹാം കോരന്താനം, സാബു ചാണ്ടി മുട്ടത്തേത്ത്, റോണു സാം തമ്പി പുത്തൻപുരയ്ക്കൽ, ആനി ചെറിയാൻ പുളിക്കൽ, തോമസ് വർഗീസ് ചിറയിൽ, ജോർജ് പി വർക്കി പാറപ്പുറം, സൂസൻ ജോജി തുണ്ടിയത്ത്, സോഷാമ ജോൺ വേങ്ങശ്ശേരിൽ, ഷോൺ ജോർജ് വക്കി പാറപ്പുറം, ആൻഡ് മനോജ് മാത്യു മണ്ണാക്കുന്നാൽ. വിവാഹവാർഷികം ആചരിച്ചവർ അലക്സാണ്ടർ ജേക്കബ് ആൻഡ് ലില്ലി അലക്സാണ്ടർ മഴുക്കാട്ട്, സജി മാത്യു ആൻഡ് ജോസെ സജി മാത്യു മുട്ടത്തേത്ത്, മാത്യു ജേക്കബ് ആൻഡ് സുഷമ ടെസി തുമ്പയിൽ, ജേക്കബ് ജോൺ ജേക്കബ് ടി ആൻഡ് സാറാമ ജേക്കബ് സ്രാമ്പിക്കൽ, വിവാഹവാർഷികവും പിറന്നാൾ ആചരിച്ചതിനെ ഓർത്ത് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ സ്നേഹത്തിൻ സകല നന്മകളുടെയും കാരണനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഓരോ വർഷോർദ്ധ ദാനമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു.
കഴിഞ്ഞയാഴ്ചയിൽ ജന്മദിനം ആരിച്ച എല്ലാവരെയും വിവാഹവാർഷികമായവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷക്കാലം മക്കളെ കാത്ത് വരുവാഴ്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. വ്യക്തികളായും കുടുംബങ്ങളായും ഈ പ്രേമകളെ കാത്ത് പരിപാലിച്ചല്ലോ. എൻ മനമേ ഹോവിയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അനുകൂലമായ ദൈവത്തിലാശ്രയിപ്പാൻ ഈ പ്രേമകളെ സഹായിക്കണം. സഫിയ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവകൃപയും കഥലും പങ്കിട്ട് ജീപ്പാൻ മക്കളേവരെയും ഒരുക്കണമേ. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേകദൈവത്തിൻ്റെ അനുഗ്രഹം കാവുന്ന മോടുകൂടി ജന്മദിനവും വിവാഹവാർഷികമായ ചേവരുടെ മേൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമൻ. ശ്രീ ഭാഗ മഞ്ഞ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അനുഗ്രഹീതമായ ദിവസം ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ബലത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് ലഭിക്കുന്ന കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഏറിയ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സകലത്തിൻ്റെയും സൃഷ്ടിതാവും പരിപാലകനുമായ യഹോവയുടെ സന്നിധിയിൽ നമ്മുടെ സംരക്ഷണം കണ്ടെത്തുവാൻ, അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല പരിപാലകനായി, നല്ല നായകനായി, ഉത്തമ ഇടയനായി ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം ലോകത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ലോകമൊക്കെയും പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാകുമ്പോൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നരുളി ചെയ്ത ദൈവം ലോകത്തെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കൊറോണ രോഗികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സൗഖ്യവും ദൈവകൃപയും ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടേഴ്സിനെയും നഴ്സിനെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരുടെ മേലും ബലം പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ കൊറോണ വൈറസിന് തക്ക മരുന്ന് അന്വേഷിക്കുന്ന ശാസ്ത്ര ലോകത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ അന്വേഷണങ്ങളൊക്കെയും അനുഗ്രഹമായി തീരുവാൻ, അത് ലോക നന്മയ്ക്ക് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. രാജ്യത്തിൽ ഈ നാളുകളിൽ പ്രളയവും മറ്റു പ്രതിസന്ധിയും വർദ്ധിക്കുമ്പോൾ കർത്താവിന്റെ കൃപ രാഷ്ട്രത്തിന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ, അധികാരികളെ, നേതൃസ്ഥാനങ്ങളിലിരിക്കുന്നവരെ, രാജ്യത്തിന്റെ പലവിധ സേവനങ്ങളിലായിരിക്കുന്നവരെ കർത്താവെ കരുണയോടെ കടാക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരള സംസ്ഥാനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മുഖ്യമന്ത്രി, ഭരണാധികാരികൾ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ക്രമസമാധാനം നയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, കൊറോണ വൈറസ് വ്യാപനത്തിന് പ്രതിസന്ധിയിലായിരിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെ, നഴ്സുമാരെ, ആരോഗ്യ പ്രവർത്തകരെ ഓർക്കാം. കൊറോണ വൈറസ് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്ന രോഗികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം കരിപ്പോലുണ്ടായ വിമാന അപകടത്തെക്കുറിച്ചൊക്കെയും നാം അറിഞ്ഞുവല്ലോ. അതിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആശുപത്രിയിലായിരിക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്ന രോഗികളെ, മറ്റു പ്രയാസത്തിലായിരിക്കുന്നവരെയൊക്കെയും ഓർക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തെന്നിന്ത്യാ സഭയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മധ്യകേരള മഹാഇടവക ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ അധ്യക്ഷൻ തോമസ് കെ എം തിരുമേനിക്കായി പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും, ഉപദേശിമാരെയും, മിഷണറിമാരെയും ദൈവകൃപയിൽ നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ അസൻഷൻ ഇടവകയ്ക്കായി പ്രാർത്ഥിക്കാം. ഇടവപ്പെട്ടക്കാരൻ പി കെ കുരുളാച്ചന് വേണ്ടി കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനുരൂപ് സാമച്ചനെ കുടുംബമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സന്തോഷച്ചനെ കുടുംബമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവത്തിന്റെ കൃപയിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഇടവക ജനങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പലവിധ പ്രതിസന്ധിയിലും ഭാരങ്ങളിലും ആയിരിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ അനുഗ്രഹം കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ കർത്താവിന്റെ സാന്നിധ്യം ബലം പകരണമെന്ന് പ്രാർത്ഥിക്കാം. നിരാശയിലായിരിക്കുന്നവർ കർത്താവിന്റെ സാന്നിധ്യം ആശ്വാസമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒറ്റപ്പെട്ടവർ കർത്താവ് താൻ കൂട്ടാളിയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഏറ്റുപറയുവാൻ നമ്മുടെ ഇടവക വിശ്വാസികളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഭാരങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എല്ലാ കാര്യാദികളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ലോകത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ലോകം ഭാരപ്പെടുമ്പോൾ സൗഖ്യമായ ദൈവത്തിന്റെ കരം ലോകത്തെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ലോകത്തിന്റെ മേൽ വ്യാപരിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, കൊറോണ വൈറസിന് അത് ലോകത്തിൽ നിന്നും തുടച്ചു നീക്കുവാൻ തക്ക മരുന്ന് കണ്ടെത്തുവാൻ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ലോകത്തോരോട് കരുണ കാണിക്കണമേ. ലോകത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നവർ, നിരാശയിലായിരിക്കുന്നവർ, പലവിധ ഭാരങ്ങളാൽ പ്രയാസത്തിലായിരിക്കുന്നവർക്കൊക്കെയും കർത്താവിന്റെ സാന്നിധ്യത്താൽ ആനന്ദവും കൃപയും ആശ്വാസവും കണ്ടെത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ കരുണയോടെ ദർശിക്കണമേ. ഈ രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്ത് സമാധാനവും സന്തോഷവും ഐക്യവും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവകൃപ രാജ്യത്തിന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായുള്ളവേ, കേരള സംസ്ഥാനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടണമേ. ദൈവമായ കർത്താവേ, പ്രളയത്തിന്റെയൊക്കെയും പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ദൈവമേ കാലാവസ്ഥയൊക്കെയും അവിടെ നിന്ന് അനുകൂലമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, അനേകം കർഷകരും അനേകം പേരും പ്രതിസന്ധിയിലാകുമ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ആശ്വാസം നൽകണമേ. കാലാവസ്ഥ അനുകൂലമാക്കി ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിപ്പൂരിലുണ്ടായ വിമാന അപകടത്തിന്റെ പ്രതിസന്ധിയൊക്കെയും അവിടെ നിന്ന് അറിയുന്നുവല്ലോ. ദൈവമായ കർത്താവേ, വേദനയിലും പ്രയാസത്തിലും ആയിരിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. ദൈവമായുള്ളവേ, വേർപാണ്ട ദുഃഖത്തിലായിരിക്കുന്നവർക്ക് അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായുള്ളവേ, ഈ ദേശത്തെ കരുണയോടെ കടാക്ഷിക്കണമേ. തെന്നിന്ത്യാ സഭയെ അനുഗ്രഹിക്കണമേ. ലോകത്തിന് ക്രിസ്തുവിന്റെ സത്യസാക്ഷ്യം പകർന്നു കൊടുക്കുവാൻ സഭയെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യകേരള മഹായിടവിക അനുഗ്രഹിക്കണമേ. അധ്യക്ഷൻ തോമസ് കെ എം തിരുമേനിയെ ബലപ്പെടുത്തണമേ. ദൈവമായുള്ളവേ, ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണമേ. പി കെ കുരുള അച്ഛനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. അനുരൂപ് സാമച്ചനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവമായുള്ളവ എല്ലാ ഇടവക ജനങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റവും ഇമ്പമുള്ളതായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാ ജനവിഭാഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായുള്ളവേ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ മെടഞ്ഞെടുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ നാമഹത്വത്തിനെ ഞങ്ങൾ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിൻ്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നവർ കണ്ടറിയുവാനും അവിശ്വസ്യോടെ വർത്തിക്കുവാൻ അവർ കൃപയും ശക്തി ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ കൂട്ടായ്മയും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാത ആരാധനയ്ക്ക് അങ്ങേ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവ്, ലോകത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമൂണമായി സമർപ്പിച്ച് നിത്യത്തെ സാക്ഷിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥിക്കുന്നു, ദുബോധകാലം കർത്താവയുടെ ഞങ്ങളെ കാത്ത് പരിപാലിക്കണമെന്ന് യാത്ര മടക്കാത്തിലൂടെ ഇരിക്കണമേ. സുരക്ഷിതമായി പോകുന്നതിനും കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ഇന്നോളം നേരത്തെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇത്രത്തോളം സഹായ കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. ജീവിതയാത്ര ഒരു വിഷയം വലിയ കൃപയാതരപ്പെട്ട് നിത്യദൈവത്തെ മഹത്വപ്പെടുത്തിപ്പാൻ ഞങ്ങൾ ഏവരും ഒരുക്കണം. യേശു മിശിഹാമ്പുല യാചന കേൾക്കണമേ. കർത്താവ് നമ്മോട്ട് കൂടി ഇരിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനത്തിന് പോകാം. കർത്താവ് നാം തന്നെ.
സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗീയനുള്ള പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടി ഞങ്ങൾക്ക് ഒന്നിച്ച് ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ നീ നിന്ന കൃപകൾക്കായിട്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമാർത്ഥാവയോ പല കാരണങ്ങളാൽ ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും സ്ഥാനങ്ങളിൽ നിന്റെ ചെറിയ കീഴിലായിരിപ്പാനായിട്ട് ഇടിയാക്കണമേ. ദൈവമാർത്ഥാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ ഹിതപ്രകാരം ക്രമപ്പെടുത്തി ലോകത്തിൽ നിന്ന് സാക്ഷികളായി ജീവിക്കാൻ വേണ്ട കുറവുകളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ വന്നുപോയ കുറവുകളൊക്കെയും പരിഹരിക്കണമേ, ഒന്നും കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാർത്ഥാവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മഹാമാരിയുടെ മധ്യത്തിലും ജലപ്രളയത്തിൻ്റെ മധ്യത്തിലും ഞങ്ങളെ സുരക്ഷിതമായി നടത്തുന്നതിനായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമാർത്ഥാവേ, ഒരു ആപത്തോ അനർത്ഥോ ഇല്ലാതെ എല്ലാവർക്കും സുഖകരമായി ജീവിക്കാൻ വേണ്ട കൃപകളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവീൻ, ധൈര്യപ്പെട്ടിരിപ്പീൻ, തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുവീൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവീൻ, മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുവീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവീൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.